എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ക്രച്ചസ്സാണ്. ഒരാൾ പോലും തൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരരുതെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നൊരു സാധനം. ഞാനിപ്പോൾ നിൽക്കുന്ന കൊട്ടാരക്കരയാണ്. ഇവിടെ അനിൽകുമാർ എന്ന ഒരു മുൻ KSRC ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അദ്ദേഹം കണ്ടക്ടറായിട്ട് KSRCയിൽ ജോലി ചെയ്യുമായിരുന്നു. 2013 ശബരിമല ഓട്ട സമയത്ത് പമ്പയിൽ വച്ച് അദ്ദേഹത്തിനൊരു പനി ബാധിച്ചു. ആ പനിയെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം ചലിക്കാതായി. ഒരു വർഷത്തോളം ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. എന്നാൽ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയാത്ത അദ്ദേഹത്തെ KSRC തിരിച്ചെടുത്തില്ല. വർഷങ്ങളായി തിരിച്ച് KSRCയിൽ ജോലിക്ക് തിരിച്ചു കയറാനുള്ള നിയമപോരാട്ടത്തിലാണ് അദ്ദേഹം ഇപ്പോൾ. രണ്ടായിരത്തി 2013 ശബരിമല സീസണിൽ അവിടെ വെച്ചാണ് ഈ അസുഖം എനിക്ക് പിന്നെ ബാധിക്കുന്നത്. അതിനു മുമ്പ് എല്ലാ വർഷവും ഇതുപോലെ പമ്പെ പോവുകയും ഡ്യൂട്ടി ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ വർഷം ചെങ്ങന്നൂന്ന് പമ്പയ്ക്ക് പോകുന്ന വഴിക്ക് പിന്നെ ചെങ്ങന്നൂന്ന് ആയിരുന്നു ഇവിടുന്ന് ആര്യങ്കാവിൽ നിന്ന് ബസ്സും പിന്നെ ക്രൂവുമായിട്ട് ചെങ്ങന്നൂർ ചെല്ലുകയും ചെങ്ങന്നൂന്ന് പമ്പ സർവീസ് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെങ്ങന്നൂർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ രണ്ട് 10-30 ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമമില്ലാതുള്ള ഡ്യൂട്ടിയാണ്. അപ്പോൾ അത് കാരണമാണ് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടതാണെന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമുക്കവിടെ ലീവൊന്നും കിട്ടാത്തതുകൊണ്ടും ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് പിന്നെ ഈ കുടിവെള്ളത്തിൽ നിന്ന് ബാധിച്ച വൈറസാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. GBS എന്ന് പറയുന്ന അസുഖം വന്ന് പിന്നെ ആദ്യം ഒരു തളർച്ചകര വന്നു, പിന്നെ പനിയും വയറിളക്കവും ഒക്കെയായി അവിടുത്തെ പമ്പയിലെ പിന്നെ അമൃതാനന്ദം വഴി ആശുപത്രിയിൽ പിന്നെ പോവുകയും അവിടെ നിന്ന് മരുന്ന് കഴിക്കുകയും ഛർദിലും വയറിളക്കവും ചെറുതായിട്ടൊന്ന് കുറഞ്ഞ സമയത്തിന് ഞാൻ തിരിച്ച് പിന്നെ ഡ്യൂട്ടി ചെങ്ങന്നൂർ വന്ന്. അപ്പോൾ നമ്മളെ മണ്ഡലപൂജ സമയമായിരുന്നു. മണ്ഡലപൂജ കഴിഞ്ഞ് പിന്നെ ആളുകളെല്ലാം കൊണ്ടിറക്കി പിന്നെ അവിടുന്ന് റിലീവ് ചെയ്യാതെ തന്നെ ഞാൻ തിരിച്ച് പിന്നെ വീട്ടിലേക്ക് വരികയും വീട്ടിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ അവിടെ മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴത്തേക്കും ശരീരം മൊത്തം എല്ലാം കംപ്ലീറ്റ് തളർന്നുപോയി. അങ്ങനെ അവിടെ 1.5 മാസം മെഡിക്കൽ കോളേജ് ചികിത്സ ICU ന്യൂറോ ICU കിടക്കുകയും അവിടുത്തെ ചികിത്സ കഴിഞ്ഞ് ശരീരം മൊത്തം തളർന്ന് അങ്ങനെ അവിടുന്ന് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. വീട്ടിൽ വന്ന് പിന്നെ ഫിസിയോതെറാപ്പി അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഏകദേശം റിക്കവർ ചെയ്ത് 2-3 വർഷം കൊണ്ട് എണീച്ച് നിൽക്കാനും നടക്കാൻ ഈ ഒരാൾക്കുള്ള സഹായത്തോടു കൂടി നടക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ തിരിച്ച് ഡ്യൂട്ടിക്ക് കയറത്തക്ക രീതിയിൽ പിന്നെ ഞാൻ അപേക്ഷ കൊടുക്കുകയും ഡ്യൂട്ടിക്ക് പിന്നെ എന്നെ അതർ ഡ്യൂട്ടി പോസ്റ്റ് ചെയ്യുകയും ആര്യങ്കാവിലെ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഏകദേശം 2 വർഷത്തോളം ആര്യങ്കാവിൽ 2015 മുതൽ 18 ഏപ്രിൽ വരെ ജോലി ചെയ്യും. 2018 ഏപ്രിലിൽ നമ്മുടെ തച്ചങ്കരി സാറ് MD ആയിട്ട് വന്നപ്പോൾ അതർ ഡ്യൂട്ടിക്കാരെയെല്ലാം മാറ്റിയ മുറയ്ക്ക് എന്നെയും പിന്നെ അവിടുന്ന് മാറ്റി ഞാൻ MD പോയി കാണുകയും കണ്ട് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തെങ്കിലും പോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ വേറെ നടപടികളൊന്നും ഉണ്ടായില്ല. അനിൽകുമാറിനെ പോലെ 100 കണക്കിന് തൊഴിലാളികളാണ് ഇത്തരത്തിൽ അവഗണന അനുഭവിച്ച് നരകയാതന അനുഭവിക്കുന്നത്. ടോമിൻ തച്ചങ്കരി MD സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമാണ് പല വിധത്തിലുള്ള രോഗത്താൽ അവശരായവരെ ഒഴിവാക്കി തൊഴിലാളി വിരുദ്ധ നടപടി സ്വീകരിച്ചത്. സ്വകാര്യ സ്ഥാപനമായാലും ഗവൺമെൻറ് സ്ഥാപനമായാലും ജോലിക്കിടെ അപകടമോ എന്തെങ്കിലും സംഭവിച്ചാൽ ആ തൊഴിലാളിയുടെ കാര്യം നോക്കേണ്ടത് സ്ഥാപനമാണ്. എന്നാൽ നാളിതുവരെ ഏതൊരു വിധ സാമ്പത്തിക സഹായവും അനിൽകുമാറിന് KSRCയിൽ നിന്നും ലഭിച്ചിട്ടില്ല. ഓടി നടന്ന് ജോലി ചെയ്യാൻ കഴിയാത്തത് മൂലം KSRC നൽകിയ സ്റ്റേഷൻ മാസ്റ്റർ ജോലിയും ടോമിൻ തച്ചങ്കരി എടുത്തു കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ പോലീസ് ബുദ്ധിയും ധാർഷ്ട്യവും ജീവനക്കാരെ മാത്രമല്ല KSRCയെ തന്നെ മൊത്തത്തിൽ തകർക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്യണമെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പിന്നെ എന്നെ പോസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് MD പിന്നെ കത്ത് നൽകുകയൊക്കെ ചെയ്തണമെങ്കിലും അവിടുന്ന് ഓർഡർ അടിച്ചു കൊടുത്തണമെങ്കിലും എന്നെ പോസ്റ്റ് ചെയ്തില്ല.
അങ്ങനെ അത് പോസ്റ്റ് ചെയ്യാഞ്ഞത് കൊണ്ട് ഞാനത് കോടതിയിൽ പോവുകയും കോടതിയിൽ നിന്ന് എന്നെ പോസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞപ്പോൾ പിന്നെ ഉത്തരവ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറ്റത്തില്ലെങ്കിൽ പിന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു തസ്തികയിലേക്ക് എന്നെ പോസ്റ്റ് ചെയ്ത് കാറ്റഗറി ചേഞ്ചോ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഒക്കുന്ന പോസ്റ്റിലേക്ക് KSRTC നിയമനം നൽകി എന്നെ ജോലിക്കിരുത്തണമെന്നും പറഞ്ഞ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോടതി ഉത്തരവും പിന്നെ KSRTC നടപ്പാക്കുന്നില്ല. ഇത് മനുഷ്യാവകാശ ലംഘനവും അതുപോലെ തന്നെ എല്ലാ രീതിയിലുമാണ് KSRTC ഇപ്പോൾ നമ്മളോട് കാണിക്കുന്നത്. അസുഖമായി പിന്നെ ഹോസ്പിറ്റലിൽ കിടന്ന് നടക്കലും റീഇംബേഴ്സ്മെൻ്റ് ഒക്കെ ഉണ്ടാകാനൊക്കെ പോലും എനിക്ക് പിന്നെ KSRTCയിൽ നിന്ന് ഒരു രൂപയും ഇതുവരെ കിട്ടിയില്ല. ഞങ്ങളുടെ 8 ലക്ഷം രൂപയോളം പിന്നെ ചികിത്സയ്ക്ക് മാത്രമായിട്ട് ചിലവായി. ഈ ചിലവായതെല്ലാം നമ്മളെ വീടും ഒക്കെ ലോണും അതും ഇതുമൊക്കെ വെച്ചാണ് ഇതുവരെ ചികിത്സകളെല്ലാം നടന്നുകൊണ്ട് പോരുന്നത്. ഡോക്ടർമാർ നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്, ഡിസബിലിറ്റി കാർഡ് തന്നിട്ടുണ്ട്, ഗവൺമെൻറ് എല്ലാം അംഗീകരിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും നമുക്ക് KSRTC ജോലി ഉണ്ടായതുകൊണ്ട് മറ്റ് യാതൊരു വരുമാന മാർഗങ്ങളും ഒരാനുകൂല്യങ്ങളും വേറെ കിട്ടത്തുമില്ല. റേഷൻ കാർഡ് പോലും BPL അല്ല, മുൻഗണന വിഭാഗത്തിലുള്ള വെള്ളക്കാർഡാണ്. നമ്മളിപ്പോൾ കേസ് പിന്നെ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വിധി വന്ന് അത് നടപ്പാക്കാതെ അത് വീണ്ടും ഇങ്ങനെ കേസ് നീണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതിപ്പോൾ കണ്ടംപ്റ്റായിട്ട് കോടതിയിൽ വീണ്ടും കണ്ടംപ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അത് വീണ്ടും ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് അതിനെക്കുറിച്ചിപ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ 7 വർഷമായി KSRTCയിൽ തിരികെ ജോലിക്ക് കയറാനുള്ള നിയമപോരാട്ടത്തിലാണ് അൽകുമാർ ഏട്ടൻ. കോടതി അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ വിധിച്ചുവെങ്കിലും ഇതുവരെ KSRTC അതിന് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 7 വർഷമായി അദ്ദേഹം നരകയാതന അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിന് വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല. ഇനിയെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കട്ടെ.